ഈശ്വരാ, ഈ നായ്ക്കളെന്ന് മുതല മഞ്ചേരി പോലെ നിലവിളിക്കാൻ തുടങ്ങിയത്? അയ്യോ, നിലവിളിച്ചത് ഇയാളായിരുന്നോ? താനെന്തിനാ പട്ടിയിട്ട് ഓടിക്കുന്നേ? ഞാൻ ഓടിച്ചതല്ലേ, എന്നെ കണ്ട് പേടിച്ച് ഓടിയതാണ്. അതിന് താനെന്തിനാ ഓടുന്നത്? ജീവൻ വേണമെങ്കിൽ ഓടിക്കോ ചെണ്ടക്കാരേ. അയ്യോ, ഇതൊന്ന് അഴിക്കാനുള്ള സമയം കിട്ടും. രക്ഷിക്കണ ഉമ്മ. ഇതെന്താണ് പോസ്റ്റ്മാൻ വേല? പന്തം കണ്ടപ്പോ ചേൽക്ക് അന്തം വിട്ട് പായണത്? ദേവരണ തെയ്യക്കാര്, ഇതെന്താ ഓട്ട മത്സരാണോ? എന്താണ്, എന്താ പ്രശ്നോ? ഏതോ ആന മതൾ ഏരുന്നുണ്ട്. ഇങ്ങോട്ട് കേറല്ലേ. ഈ ഓല കണ്ടോ പനയോലെന്ന് വിചാരിച്ച ആന ചെലപ്പോ നമ്മളെ കടയിലോട്ട് കയറും. ആ എവിടെ ആന? പണ്ടാരതിന് എപ്പോഴഴിക്കും ഓങ്ങല്ലൂർ ഗണപതി ഈ ഒറ്റ കൊമ്പനി ഇതിനെ രക്ഷപ്പെടുത്തി ഒരു കൂടെ പഴം തന്നേക്കാവേ. എന്റെ പൊന്ന അച്യുതൻകുട്ടി ചാടരുത്, എന്നെ മുക്കി കൊല്ലരുത്. കുഞ്ഞുകുട്ടി പരാധീനക്കാരനാണ്. പരാധീനം മാറ്റാൻ മാന്യമായ ഒരു തൊഴില് സർക്കാർ നിനക്ക് തന്നിട്ടില്ലേ? ഉണ്ട്. പിന്നെന്തിനാ ഈ പണിയുമായിട്ട് എന്റെ തറവാട്ടി കയറിയത്? എന്താ ചോട്ട പ്രശ്നം? പോസ്റ്റ്മാൻ പോസ്റ്റ്മാന്റെ പണിയെടുത്താ മതി. അല്ലാതെ ബ്രോക്കർ പണിയുമായിട്ട് എന്റെ തറവാട്ട് മുറ്റത്തെങ്ങാനും കാലു കുത്തിയാ ചവിട്ടി കീറും ഞാൻ. ഓങ്ങല്ലൂർ ഗണപതിയാണ്, ഇത് കത്ത് കൊടുക്കാൻ പോലെ മുറ്റത്ത് ഞാൻ കാലെടുത്ത് കുത്തൂല. സത്യം. കത്ത് കൃത്യമായിട്ട് എന്റെ വീട്ടിൽ കൊണ്ട് കൊടുത്തില്ലെങ്കിൽ ചവിട്ടി കൂട്ടും ഞാൻ. കാലു കുത്തിയാലും വെട്ടും, കുത്തിയില്ലെങ്കിലും വെട്ടും. ഈശ്വര, ഞാനിപ്പ എന്താ ചെയ്യ? എന്താ ചെയ്യേണ്ടതെന്ന് നിന്നെ ഈ പണിക്ക് പറഞ്ഞു വിട്ടവനില്ലേ, അവനോട് പോയി ചോദിക്കേ. ആരോട്? വേണ്ട വേല, ഇതാ വെള്ളത്തിൽ താളം ചവിട്ടല്ലേ. നിന്നെ പറഞ്ഞു വിട്ടത് അവനല്ലടാ നജീബ്. ഈശ്വര, അവനോട് പോയി പറഞ്ഞേക്ക്, അവൻ കാരണം എനിക്ക് നഷ്ടപ്പെട്ടതെല്ലാം വീണ്ടെടുക്കാൻ ഒരു ദല്ലാളെ അങ്ങോട്ട് വിടണ്ടാന്ന്. ആ നേരം കൊണ്ട് കെട്ടിയ പെണ്ണിന് ചെലവിന് കൊടുക്കാനുള്ള പണി വല്ലതും നോക്കാൻ പറ. അതിനെല്ലാം ന്യൂഫ്രണ്ട്സ് മാനേജ്മെന്റിന്റെ ഓഫീസ് തുറന്നേക്കണം. കുറെ ഒലത്ത് ഓഫീസ് തുറന്നു വെച്ചാ പോരാ. എന്റെ സഹായമില്ലാതെ ഞാൻ നടത്തുന്നത് പോലെ ഒരു ഇവന്റ് അവൻ നടത്തി കാണിക്കട്ടെ. അന്ന് കളരിക്കൽ അച്യുതം കുട്ടി ഫ്രണ്ട്സ് ഇവന്റ് മാനേജ്മെന്റിന്റെ ഓഫീസ് അടച്ചു പൂട്ടി പട്ടരുമടത്തിൽ നജീബിന്റെ ഓഫീസിൽ ചെന്ന അവൻ പറയുന്നതനുസരിക്കും. ഞാൻ വെല്ലുവിളിച്ചിരിക്കുക, ഈ നാട്ടുകാരെ സാക്ഷി നിർത്തി ചന്ദമ്മനോട് പറഞ്ഞേക്കട. എന്റെ ഗണപതി ഭഗവാനെ, വഴിപാട് നേർന്ന ഒരു കൊല പഴയെത്തിക്കാൻ എനിക്ക് കുറച്ച് സമയം കൂടെ തന്നേക്കണേ. തനിക്കിത് വേണം. തന്നോട് ഞാൻ പറഞ്ഞിട്ടുള്ളതല്ലേ, നാട്ടിൽ പിറന്നിറഞ്ഞിരിക്കുന്ന പെമ്പിള്ളേരെ ഫോട്ടോയും കൊണ്ട് അച്ചുവട്ടന്റെ അമ്മയുടെ മുമ്പിൽ കൊണ്ടുപോയി ഫാഷൻ പരേഡ് നടത്തരുതെന്ന്. ആ ഈ ജന്മത്തെ കല്യാണം കഴിക്കില്ലെന്ന് ശപഥം ചെയ്ത് കച്ചമുറുക്കി കിടക്കുന്ന ഭീഷ്മയ്യരാണ് അച്ചുവേട്ടൻ. ഞങ്ങളുടെ പുരാണത്തിലൊരു മെഗാസ്റ്റാർ കഥാപാത്രമുണ്ട്, ഭീഷ്മയ്യര്. ഭീഷ്മയ്യരല്ലട ചെകുത്താനെ, ഭീഷ്മരി. ഞാൻ ഇത്തിരി റെസ്പെക്ടോടുകൂടി പറഞ്ഞേ ഉള്ളൂ. എന്തായാലും അച്ചുവേട്ടൻ തോട്ടിൽ ചാടാഞ്ഞാൽ തന്റെ ഭാഗ്യദോഷം. ഭാഗ്യദോഷം? ആ അല്ലെങ്കിൽ തന്റെ ശവദാഗവും അടിയന്തരവും. ഫ്രണ്ട്സ് ഇവന്റ്മെന്റ് മാനേജ്മെന്റിന്റെ മാനേജർ എന്ന നിലയ്ക്ക് ഈ പി എം പ്രേമചന്ദ്രൻ നല്ല അടിപൊളിയാക്കി തരുമായിരുന്നില്ലേ? പറഞ്ഞിട്ട് എന്താ കാര്യം? തന്റെ മക്കൾക്ക് അതൊന്നും കാണാനല്ല യോഗയില്ലാതായി പോയി. മഹാഭാവി, നാടായ നാട് മുയ്മനും കല്യാണം കടത്തുറപ്പും ഒരാഘോഷാക്കി നടത്തി കൊടുക്കുന്ന ബിസിനസ് നടത്തുന്ന ആളെ അല്ലേ അച്യുതൻ കുട്ടി? അതിനാണ് ഇവന്റ് മാനേജ്മെന്റ് എന്ന് പറയണത്. കല്യാണം മാത്രമല്ല, കാഞ്ചീപുരം പട്ട് മുതൽ കപ്പലിന്റെ മുട്ടായി വരെ കമ്പോളത്തിൽ ഇറക്കുന്നത് ഒരു സംഭവമാക്കി മാറ്റണമെങ്കിൽ ഞങ്ങളുടെ സഹായം വേണം. എന്തോ ആയിക്കോട്ടെ, നാട്ടുകാരെ കല്യാണം മുയ്മ ആഘോഷാക്കി കൊടുക്കുന്ന ആൾക്ക് സ്വന്തം കല്യാണം വേണ്ടാന്ന് ബാസി പിടിക്കുന്നു. ഇച്ചിരി കടുപ്പം തന്നെയാ. എന്ത് കടുപ്പം? ഓർമ്മ വെച്ച കാലം മുതല് ഒരു പാത്രത്തിൽ ഫുഡ് അടിച്ച് ഒരു കട്ടിലേക്ക് കിടന്ന് ഉറങ്ങി ഒന്നിച്ച് ബിസിനസ് എടുത്ത മേത്തച്ചങ്ങാതി സ്വന്തം പെങ്ങളെ കട്ടുണ്ടോ താലി കെട്ടിയാ പിന്നെ കടുപ്പത്തിലല്ലാതെ മീഡിയത്തിലെ ലേറ്റ് ആയിട്ട് ഇരിക്കാൻ പറ്റുമോ? അതുകൊണ്ടല്ലേ അച്ചുവട്ടിന് പറഞ്ഞു വെച്ച കല്യാണക്കാർ ഒഴിഞ്ഞു പോയത്. അതുകൊണ്ടാണല്ലോ വേറെ ആലോചന കൊണ്ട് നജീബ് എന്നെങ്ങാണ്ട് പറഞ്ഞു വിട്ടത്. അതുകൊണ്ടാണല്ലോ തനിക്ക് തൊട്ടിച്ചാടേണ്ടി വന്നത്. ഞാനെന്ത് പഠിച്ചു? പെങ്ങളുടെ കല്യാണം കഴിഞ്ഞിട്ട് കെട്ടുള്ളൊന്നും പറഞ്ഞിരുന്ന് ഈ ഒറ്റക്കൊമ്പം വാശി പിടിച്ചിരുന്നപ്പോഴേ ഞാൻ പറഞ്ഞതാണ്, ദോഷജാതകമുള്ള പെണ്ണാണ്, ജാതകം തിരുത്തിയെഴുതിക്കാന്ന്. കേട്ടില്ല? എന്നിട്ടെന്തായി? വന്നവന്മാർക്കൊക്കെ ചായയും പലഹാരവും കൊടുത്തു. അടുത്തപ്പോ
നക്ഷത്രവും ജാതകവും വിശ്വാസിയില്ലാത്ത നജീബിന്റെ കൂടെ പെങ്കൊച്ചിറങ്ങി പോയി. അതിലെന്താ തെറ്റ്? ഒരു തെറ്റുമില്ല. ഇനി ഇളയ തുറന്നോ കൂടെ ഉണ്ടല്ലോ കെട്ടിക്കാൻ. ആ കൊച്ചാണെങ്കി ഏട്ടന്റെ കെട്ട് കഴിഞ്ഞിട്ട് മതി കല്യാണം ഒന്നും പറഞ്ഞു നിക്കരുത്. എന്നെ ഈ കൊമ്പനെ പിടിച്ച് ഏതെങ്കിലും കെട്ടിൽ താലി കെട്ടിച്ച് തളക്കാന്ന് വിചാരിച്ചൊരു ആലോചന കൊണ്ട് എന്ന അപ്പ ചവിട്ട് കീറാൻ വരും പട. ആ പാവൻ തള്ളട ഒരു തലവിധിയെ, ബാക്കിയുള്ളവന് ഒരുപോലെ പണത്തിന്റെ കാശ് നഷ്ടം. എന്നാ അത് എന്ന് നജീബിനോട് ചോദിക്ക്. ഇന്നാർക്ക് ഇന്നാരെന്ന് പഠിച്ചോന്റെ കിതാബിൽ എഴുതി വെച്ചിട്ടുണ്ട്. ഈ ഒറ്റക്കൊമ്പന്റെ കയ്യിൽ നിന്ന് ഒരു സാരി മേടിച്ചു കൊടുക്കാൻ ഒരുത്തി ഈ ദുനിയാവിൽ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് നടന്നിരിക്കും. ആ പെണ്ണ് നടന്നിട്ട് ഇരുന്നിട്ട് എന്താ കാര്യം? പെണ്ണ് നടക്കണ കാര്യമല്ല പറഞ്ഞത്. പിന്നെ നജീബ് വിചാരിക്കണത് പോലെ അച്യുതൻകുട്ടിനെ കൊണ്ട് പെണ്ണ് കെട്ടിക്കണ കാര്യമല്ല പറഞ്ഞത്. ആ അങ്ങനെ നജീബ് വിചാരിക്കുന്ന പോലെ അച്യുതൻകുട്ടി അനുസരിക്കണമെങ്കില് പട്ടര മഠത്തിൽ നജീബ് ഫ്രണ്ട്സിന് പകരം ന്യൂ ഫ്രണ്ട്സ് എന്നും പറഞ്ഞൊരു ആഫീസ് തുറന്നിരുന്നിട്ട് കാര്യമില്ല. ബിസിനസ്സിൽ അച്യുവട്ടനെ തോപ്പിക്കണം. അത് ഈ ആയുസിന് നടക്കുന്നു തോന്നണ്ട? നടക്കൂലെന്താ ഉറപ്പ്? അങ്ങനെ ഉറപ്പാണെങ്കിൽ നജീബ് ഒന്ന് വെല്ലുവിളിക്കട്ടെ. വിളിച്ചാല് വെറുതെ വിളിച്ചിട്ട് കാര്യമില്ല. അച്യുവേട്ടൻ വിളിച്ചതുപോലെ നാട്ടുകാരുടെ മുമ്പിൽ വെച്ച് വെല്ലു വിളിക്കണം. എന്താ പറ്റുമോ? പറ്റോ? പറ്റോന്ന്. മതി, ഇനി കൊട്ടൊക്കെ വെല്ലുവിളി കഴിഞ്ഞിട്ട് എല്ലാവരും ഇറങ്ങിക്കോ. സോറി, വേഗമായിക്കോട്ടെ. കളരിക്കൽ മുറ്റത്തെ കണിതിരുന്നു. ഒരു മിനിറ്റ്. ഹലോ. ഹലോ, ആദരേ, ഞാനാ സി എം. എന്താ സി എം? എവിടുന്ന? അങ്കത്തട്ടിന്ന. അങ്കത്തട്ടിന്നോ? മനസ്സിലായില്ല. അതൊക്കെ പറയാം, ഫോൺ നജീബിനൊന്ന് കൊടുത്തേ. ശരി നജീക്ക, ദേ സി എം വിളിക്കുന്നു. സാക്ഷികളാവാൻ കുറച്ച് നാട്ടുകാർ വേണമെന്ന് പ്രേമേന്ദ്രമാനേജർ വിളിച്ചിട്ട് വന്നതാ. സാക്ഷികളോ? എന്ത് സാക്ഷികൾ? അതൊക്കെ പ്രേമചന്ദ്ര മാനേജറോട് ചോദിക്കണം. നീ ധൈര്യമായിരിക്കും നജീബേ. ഈ സി എം പ്രേമേന്ദ്രൻ നിന്റെ മാനേജർ ആയിരിക്കും നടത്തോളം കാലം. അന്തിമ വിജയം ന്യൂ ഫ്രണ്ട്സ് ഇവന്റ് മാനേജ്മെന്റ് ഗ്രൂപ്പിന്റേതാ. ആ കിട്ടി. ആ തെയ്യക്കാരനെയും ചെണ്ടക്കാരനെയും അതേ വേഷത്തിൽ തന്നെ ഇങ്ങോട്ട് കൊണ്ടുവന്നിട്ടുണ്ട്. നീ വേഗം വാ, അപ്പോഴേക്കും ഞാൻ അങ്കത്തിട്ട് ഒരുക്കേക്കാം. അതെ, ഈ നാട്ടുകാരെ മുഴുവൻ വിളിച്ചു കൂട്ടിയത് ഞാനാണെന്ന് മാത്രം വിളിച്ചു കൂയിക്കരുത്. അച്യുതൻകുട്ടി എന്റെ അഡ്രസ് ഇല്ലാണ്ടാക്കി കളയും. താൻ ധൈര്യമായിട്ട് വാ. അകത്തേക്കാ? പിന്നല്ലാതെ താനല്ലേ പ്രധാന സാക്ഷി. അമ്മ ഞാനില്ല. അകത്ത് കാലുകുത്തി കാലുവിട്ടു എന്നാ പറഞ്ഞേക്കണത്? അകത്ത് കാലുകുത്തിലെ തന്റെ കാര്യം ഞാൻ വിട്ടു. എന്റെ ഈശ്വര, ഞാൻ നിങ്ങളെ എപ്പോ എന്തിനു വിളിച്ചോന്നാ പറയണത്? ഇവരെ വിളിച്ചോണ്ടത് ഞാനാടാ. ഓ, നീയായിരുന്നു. ഇവൻ മാനേജർ പ്രേമേന്ദ്രല്ല, എനിക്കിട്ട് പാരപടിയാ നടക്കുന്ന ചതിയം പ്രേമേന്ദ്രനാ. നജീബിന്റെ ചിങ്കിടി. ചിങ്കിടി ഞാനല്ല, നീയാ. അച്യുതൻകുട്ടിയുടെ കൂടെ കൂടിയതിന് ശേഷമല്ലടാ നീ ആളായ. പക്ഷെ ഈ സി എം പ്രേമചന്ദ്രനെ അതിനു മുമ്പേ നാട്ടുകാർ അറിയും. നീ സി എം ആണെങ്കിൽ ഞാൻ പി എം ആണടാ. എന്താ കൊട്ടണില്ലേ? ഈ പി എം പ്രേമേന്ദ്രനെ അറിയാത്ത ഒരു പട്ടി പോലും ഈ ഇന്ത്യ മഹാരാജ്യത്തിലില്ല. അത് ശരിയാ, പക്ഷെ പട്ടികള് മാത്രമേ അറിയൂ. കടിച്ചു മുറിക്കണ്ട, പല്ല് കൊഴിയൂടാ. അംഗം കുറിക്കാൻ വന്നതാണ് മാതാ. അംഗം കുറിക്കാൻ നീ ആരടാ? ആരമ്മ ചന്തുവോ? അല്ലെ തച്ചോളി തങ്കപ്പനോ? അഡ്രസ് ശരിയാക്കി അവർക്കൊക്കെ ലെറ്റർ അയക്കാൻ പോണോ? കാര്യം എന്താണെന്ന് വെച്ചാൽ തെളിച്ചു പറയാ എന്റെ പ്രേമേന്ദ്ര. അത് പറയാനും അംഗം കുറിക്കാനുമുള്ള പടക്കുറിപ്പ് ഇപ്പൊ എത്തും. എത്തി പട്ടർമണത്തിൽ. എന്താ ഇതൊക്കെ? എന്തിനാ നജീബ് ഇപ്പൊ ഇങ്ങോട്ട് വന്നത്? മുകളിൽ അച്ഛനും കുട്ടിയുണ്ട്. ഉണ്ടെന്നറിഞ്ഞിട്ട് തന്നെയാ വന്നത്. അമ്മയ്ക്കൊന്നും തോന്നരുത്, ഇതൊന്നും വേണമെന്ന് വെച്ചിട്ടല്ല. പക്ഷെ നാട്ടുകാരെ മുമ്പിൽ വെച്ച് വെല്ലുവിളിച്ച വായി പഴവും തിരികെ മിണ്ടായിരിക്കാൻ ഞാൻ വെറും കൊച്ച. ഈ നജീബ് വെറും പി എം പ്രേമേന്ദ്രനല്ല, പി എമ്മിനെ തൊട്ട് കളിക്കണ്ട. നിന്നോടല്ല, സാക്ഷാൽ അച്യുതൻകുട്ടിയോട് അംഗം കുറിക്കാനാണ് ഞങ്ങൾ വന്നത്. പോലെ പോത്തേ പാപം. ഒച്ചയും ബഹളവും കേട്ട് അച്ഛൻ ഇങ്ങോട്ട് ഇറങ്ങി വരുന്നതിന് മുമ്പ് ഇവരെ വിളിച്ചോണ്ട് പോവൻ അജീബേ. ഇല്ലമ്മേ, ബിസിനസ്സിൽ അവനെ തോൽപ്പിക്കുകയാണെങ്കിൽ ഞാൻ പറയുന്ന പോലെ അനുസരിക്കാവുന്ന അവൻ വെല്ലുവിളിച്ചിരിക്ക. അതേടാ, വെല്ലുവിളിച്ചത് ഞാൻ തന്നെയാ. അതിനെ നാട്ടുകാരെയും കൂട്ടി തറവാട്ട് മുറ്റത്ത് വന്ന് കൂലിക്ക് ജയ് വിളിപ്പിച്ചത് കൊണ്ടായില്ല. എന്റെ ഒരു സഹായവും ഇല്ലാതെ അന്തസ്സായിട്ടൊരു ഇവന്റ് ഏറ്റെടുത്ത് വിജയിപ്പിച്ച് കാണിക്കും. കാണിക്കാൻ തന്നെയാ പോണത്. കലണ്ടറിൽ കുറിച്ചിട്ടോ? 24 മണിക്കൂർ എങ്ങനെ കലണ്ടറിൽ കുറിക്കുന്നത്? വാച്ചിൽ കുറിച്ചിട്ടാ. എങ്കിൽ കേട്ടോ, നിങ്ങൾ ജയിച്ചാൽ ഈ പ്രേമേന്ദ്രൻ താടി മീശയും അടിച്ച് കണ്ണെഴുതി പൊട്ടും തൊട്ട്
ചാന്തുപട്ടായിട്ട് നിങ്ങളുടെ മുമ്പിൽ വരും. എന്നാലേ ഞങ്ങള് തോറ്റ ഈ നജീബ് തല മുട്ടയടിച്ച അമിതാവേശം വേണ്ട. വേണ്ടല്ലേ. എന്നാൽ കുറിച്ചിട്ടോ, ഇന്നു മുതൽ 12 ദിവസത്തിനകം കളരിക്കൽ അച്യുതൻകുട്ടിയുടെ ഫ്രണ്ട്സ് ഗ്രൂപ്പിന്റെ മൂക്കിന് താഴെ നാട് കിടുങ്ങുമാർ ഒരു സൂപ്പർ ഇവന്റ് പട്ടരമഠത്തിൽ നജീബ് നടത്തി കാണിച്ചു തരും. May I help you, sir? Same to you. സാറിന് എന്താ വേണ്ടത്? അയ്യോ, എന്നെ മനസ്സിലായില്ലേ? ഞാൻ പി എം ആണ്. പി എം? ആ, പുന്നകൈമന്നൻ പ്രേമചന്ദ്രൻ. നിങ്ങളുടെ ബനാറസ് സാരിയുടെ കഴിഞ്ഞ ഇവന്റ് നടത്തി ഞങ്ങളായിരുന്നില്ലേ ഫ്രണ്ട്സ് ഗ്രൂപ്പ്? അന്ന് നമ്മൾ പരിചയപ്പെട്ടിരുന്നു. സോറി സർ, എനിക്ക് ആളെ പെട്ടെന്ന് മനസ്സിലായില്ല. എനിക്ക് മനസ്സിലായില്ല. എക്സ്ക്യൂസ് മീ സർ, വാട്ട് ഈസ് ദി പ്രോബ്ലം? മനസ്സിലായില്ല. ഞാന് ഇവിടുത്തെ പുതിയ മാനേജറാ, കോശി. ഐ സി? ഐ സി അല്ല, കോശി, ജേക്കബ് കോശി. താങ്കൾ? ഞാൻ അച്ചുവേട്ടന്റെ അല്ല, ഫ്രണ്ട്സ് ഗ്രൂപ്പ് ഇവന്റ് മാനേജ്മെന്റിന്റെ എം ഡി അച്യുതൻകുട്ടിയുടെ മാനേജറാ. അച്ചുവേട്ടൻ സാർ വിളിച്ചു പറഞ്ഞിരുന്നു. ഓക്കെ, വരൂ. ആ വരൂ. കാഞ്ചിപുരം സാരികളുടെ ലോഞ്ചിങ് ഇവന്റിന്റെ ഡിസൈൻ കാണിക്കാൻ വേണ്ടി വന്നതാ. പുരിയച്ച മുതലാളി? മുതലാളി ഗൾഫിൽ പോയി. പോയോ? ഇനിയപ്പോ വരും. ലോഞ്ചിങ് ഇവന്റിന്റെ തലേന്ന്. അല്ല, അപ്പൊ ഇവന്റിന്റെ ഡിസൈൻ മുതലാളി കാണാതെ എങ്ങനെയാ? ഡിസൈൻസ് ഒക്കെ കണ്ടു, അപ്രൂവലും കൊടുത്തു. കൊടുത്തോ? ആർക്ക്? ഫ്രണ്ട്സ് ഇവന്റ് ഗ്രൂപ്പിന്റെ എക്സിക്യൂട്ടീവ് വൺ മിസ്റ്റർ പ്രേമേന്ദ്രൻ ആണ് വന്നത്. സാർ, ഞാനാണ് പ്രേമേന്ദ്രൻ. വാട്ട്? അയാളും പ്രേമേന്ദ്രൻ ആണല്ലോ പറഞ്ഞത്. ഒരു സി എം പ്രേമേന്ദ്രനാ? യെസ്, എക്സാക്ട്ലി, അത് തന്നെ. സാർ, അവൻ എക്സിക്യൂട്ടീവ് ഒന്നല്ല, വെറും തട്ടിക്കൂട്ടാ. ഫ്രണ്ട്സ് ഗ്രൂപ്പിൽ നിന്ന് പിരിഞ്ഞു പോയ ന്യൂ ഫ്രണ്ട്സ് എന്ന ഫ്രോഡ് ഗ്രൂപ്പിന്റെ വെറും ഡൂപ്പാ. സി എം എന്ന് പറഞ്ഞ തന്റെ ചീറ്റിംഗ് മാസ്റ്റർ എന്താണ്? എന്തായാലും എം ഡി ഡിസൈൻ കണ്ടു. ഒരു വെറൈറ്റി ഇവന്റ് ആണ് അവർ ഡിസൈൻ ചെയ്തിരിക്കുന്നത്. തായമ്പക, പഞ്ചവാദ്യം, ചെണ്ട. ഇതൊക്കെ ഞങ്ങളും കുറെ കൊട്ടിച്ചിട്ടുള്ളതാ. പക്ഷേ ഇതൊക്കെ ലേഡീസ് ആണ് കൊട്ടുന്നത്. ഫുൾ ലേഡീസ്. ലേഡീസാ? ആ, എന്തായാലും എം ഡിക്ക് ഇഷ്ടപ്പെട്ടു. ഞാനും ഓക്കെ പറഞ്ഞു, അഡ്വാൻസ് കൊടുത്തു. എന്താ? സോറി സാർ, അവനെ പറഞ്ഞതാ. ആ, എന്തായാലും ആകെ ഒരു മേളമായിരിക്കും. ലേഡീസ് അല്ലേ കൊട്ടുന്നത്? ഓക്കെ. ലേഡീസാ.